ഹലോ, അസ്സലാമു അലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് എക്സ്പ്ലോഷൻ ബോക്സ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് ഇസ് വർഷസ് ഗാലറി ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു റഫ് സ്കെച്ചിൽ കാണിക്കാം. നമ്മൾ ചാർട്ടിൽ ഫസ്റ്റ് തന്നെ ഒരു ലൈൻ വരച്ചിട്ട് ഏത് സെൻറ്റിമീറ്ററാണ് നിങ്ങൾ എടുക്കുന്നത്, അപ്പോൾ 10 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ ഹെക്സഗണൽ ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൊട്രാക്ടറിൽ 120 ഡിഗ്രി മാർക്ക് ചെയ്യുക ബോത്ത് സൈഡ്സിലും. എന്നിട്ട് ഇങ്ങനെ അഗെയിൻ 10 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഹെക്സഗൺ വരച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ബോക്സ് കിട്ടും. മീൻസ് സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് മെഷർമെൻറ്റിലാണ് വരുന്നതെങ്കിൽ. അപ്പോൾ ഇതേപോലെ ഹെക്സഗണിൻ്റെ 6 സൈഡ്സും വരയ്ക്കുക. ഉള്ളിൽ ഫുള്ളായിട്ട് എല്ലാ സൈഡ്സിലും 10 പുറത്ത് 10 സെൻറ്റിമീറ്റർ ആൻഡ് ഉള്ളിലെ ആംഗിൾസും കംപ്ലീറ്റ് ഇൻസൈഡ് ആംഗിൾസ് എല്ലാം 120 ഡിഗ്രി ആയിരിക്കണം. പിന്നെ അതേപോലെ തന്നെ താഴോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്തിട്ട് അതും സെയിം 10 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് എല്ലാ സൈഡിലും നിങ്ങൾക്ക് കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ ബ്ലാക്ക് ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു റഫ് ഫിഗർ വെച്ചിട്ടാണ് നിങ്ങൾ ചാർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ഇതിപ്പോൾ ഞാൻ ഒരു കംപ്ലീറ്റഡ് വർക്ക് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് ഒരു റഫായിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ളത്. 10 സെൻറ്റിമീറ്റർ എല്ലാ സൈഡ്സും കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഹെക്സഗൺ ഇൻസൈഡ് ആംഗിൾസ് എല്ലാം 120 ആണ്. ഇതിന് മുന്നേ ഞാൻ ഹെക്സഗണൽ ബോക്സസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ്, എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യണം ഫോർ ബെറ്റർ ഇൻഫോർമേഷൻ. അപ്പോൾ ഞാൻ 2 10 സെൻറ്റിമീറ്റർ ആൻഡ് 9 സെൻറ്റിമീറ്ററിൻ്റെ ചാർട്ടിൽ ഞാൻ കട്ടൗട്ട് ചെയ്തിട്ടുണ്ട് ഹെക്സഗണൽ ബോക്സ്. പിന്നെ അതേപോലെ തന്നെ ഉള്ളിൽ നമുക്ക് സിസർ വെച്ച് സ്കോർ ചെയ്താൽ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഓവർ ബെൻഡ് ചെയ്യരുത്. ആൻഡ് ഇതേപോലെ തന്നെ ഉള്ളിൽ ഒരു സർക്കിൾ വരുന്ന രീതിയിലുള്ള ഒരു ചാർട്ട് നമുക്ക് കട്ടൗട്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ വെക്കണം. അത് നിങ്ങളുടെ ഹൈറ്റ്, ഞാനൊരു 7 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റാണ് എടുത്തിട്ടുള്ളത്. 7-6 ആയാലും കുഴപ്പമില്ല. പിന്നെ ഏതെങ്കിലും ഒരു ചാർട്ടിൽ ഒരു 9.8 സെൻറ്റിമീറ്ററിൻ്റെ കട്ടൗട്ടിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കട്ടൗട്ട് ചെയ്ത് വെക്കുക സൈഡ്സ് എല്ലാം. മീൻസ് ബ്ലാക്ക് ചാർട്ട് ഉള്ളിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ളത് കിറ്റ് കാറ്റ് ഒരു ബ്രൗൺ റെഡ് ഷെയ്ഡിലാണ്. അപ്പോൾ ഞാൻ ഉള്ളിലുള്ള സർക്കിളിൻ്റെത് മീൻസ് ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഡിഫറെൻ്റായിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. ഇപ്പം ഗോൾഡൻ അല്ലെങ്കിൽ റെഡ് ആ ഒരു ചാർട്ട് പേപ്പേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഡബിൾ ടേപ്പാണ് ഞാൻ അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കവറിങ്ങിന് വേറെ സെപ്പറേറ്റ് കവറിൻ്റെ ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഉള്ളിൽ ഒരു റെഡ് ഗ്ലിറ്റർ പേപ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് ബ്ലാക്ക് ചാർട്ട് എവിടെയും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഡബിൾ ടേപ്പ് വെച്ചിട്ട് നമ്മൾക്ക് താഴെ സ്റ്റിക്ക് ചെയ്തെടുക്കുക. കാരണം ഈ റെഡ് ഗ്ലിറ്റർ പേപ്പറിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാൻ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാം 7.5 to 7.5 ഹൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. സോ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് ചോക്ലേറ്റ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തെർമോകോൾ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതിന് മേലെ ഞാനൊരു റാപ്പിംഗ് ഷീറ്റ് കട്ടൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊരു 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഹൈറ്റ് ആ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ഞാൻ എല്ലാ സൈഡ്സിലും മീൻസ് ചോക്ലേറ്റ്സ് ഒക്കെ വെക്കേണ്ട സൈഡ്സിൽ കംപ്ലീറ്റ് ഞാൻ ഡബിൾ ടേപ്പൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാം. ഇതൊരു 2500 rupees ചോക്ലേറ്റ്സ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കംപ്ലീറ്റ് ഗോൾഡൻ റെഡ് ആ ഒരു ടച്ചിലാണ് ക്ലയൻറ്റ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ചോക്ലേറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഹാമ്പറിന് കൂടെ ആണ് ചോക്ലേറ്റ്സ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. സോ ബാക്കിയുള്ളതൊക്കെ ഞാൻ എക്സ്പ്ലോഷൻ ബോക്സിൽ ഇടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടോപ്പ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ദെൻ ടോപ്പിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് ഓവറായി. നമ്മൾ ഈ ചോക്ലേറ്റ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത സമയത്ത് ഹൈറ്റൊക്കെ എനിക്ക് കുറച്ച് ഓവറായി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ടോപ്പ് അടച്ച് വെക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലോത്ത് വെച്ചിട്ട് അത് ടൈ ചെയ്യാണ് ചെയ്തത് മൊത്തം ഈ ഒരു എക്സ്പ്ലോഷൻ ബോക്സ് മൊത്തത്തിലെടുത്തിട്ട്. അപ്പോൾ നിങ്ങൾ, ഞാനിപ്പോൾ ട്വിഗ്സ്, നെസ്ലെ, കിറ്റ് കാറ്റ്, ആ ഒരു സ്നിക്കേഴ്സ്, ഗാലക്സി, അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ കാരണം ഇത് കറക്റ്റ് ഹൈറ്റിലുള്ളത്, ഒരു കിറ്റ് കാറ്റൊക്കെ 10 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഹൈറ്റിലുള്ള ചോക്ലേറ്റ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും കിറ്റ് കാറ്റ്, പിന്നെ ട്വിക്സ്, ഗാലക്സി, പിന്നെ ഫെറോ റോഷർ, ഈ മെയിൻ ചോക്ലേറ്റ്സ്
വാങ്ങിയാൽ നിങ്ങൾ ഹാമ്പറിന് തന്നെ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ ബോക്സിന് തന്നെ സെപ്പറേറ്റ് ഒരു ലുക്കായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബേസ് ഞാനിപ്പോൾ ബേസ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ കിറ്റ്കാറ്റ് കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഉള്ളിൽ ഒരു 5-star കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അതൊരു 5 cm വരും, ബാക്കി ഫുള്ള് റാപ്പിംഗ് റാപ്പറാണ്. അപ്പോൾ ഇതൊരു ഹൈറ്റിൽ ഒരു 7 cm ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ ഞാനിപ്പോൾ കവർ ചെയ്തില്ലേ, ബ്ലാക്ക് ചാർട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യാം. ബിക്കോസ് എന്തായാലും ഈ 5-star ഒക്കെ ഈ ചോക്ലേറ്റ്സ് ഉള്ളിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരും തോന്നുന്നില്ല. മീൻസ് ഈ ഉള്ളിലൊരു കവറിങ്ങിൻ്റെ ആവശ്യം വരും തോന്നുന്നില്ല, ബിക്കോസ് ബ്ലാക്ക് ചാർട്ട് എന്തായാലും കാണില്ല. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിബൺ ഓൾസോ നടുക്ക് കൊടുക്കുക. നിങ്ങൾക്ക് ഈ മിഡിൽ പോർഷനിൽ വൈറ്റ് അല്ലെങ്കിൽ ഗോൾഡൻ അല്ലെങ്കിൽ റെഡ് റിബണ് കൊടുക്കാവുന്നതാണ് ഈ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ മേലെ. ഇനി നമ്മൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ലെയറും കൂടെ ചോക്ലേറ്റ്സ് കൊണ്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചോക്ലേറ്റ്സ് ഒക്കെ ആദ്യം സെറ്റ് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്കാണ് ഞാനിപ്പോൾ എന്താ വീഡിയോസ് ഒക്കെ എടുത്തത്. അപ്പം ഞാൻ സ്നിക്കേഴ്സ് വെച്ച സമയത്ത് എനിക്ക് ഈ ഒരു എക്സ്പ്രഷൻ ബോക്സ് അടയ്ക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ സ്നിക്കേഴ്സ് കംപ്ലീറ്റ് ഒഴിവാക്കാണ് ചെയ്തത്. പിന്നെ വേറെ ചോക്ലേറ്റ് വെച്ചു. പിന്നെ നിങ്ങൾക്ക് ഹൈറ്റ് വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് ഹൈറ്റ് റെഡി ആയിട്ടില്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് വെച്ചിട്ട് ഹൈറ്റ് സെറ്റാക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ വർക്കിൻ്റെ എസ്തെറ്റിക്കൊക്കെ സെറ്റാക്കണം. ഇതേപോലെ സ്നിക്കേഴ്സ് ഞാൻ എടുത്ത് മാറ്റി, പിന്നെ ഗാലക്സി ചോക്ലേറ്റ്സ് വെച്ചതാണ് ഞാൻ ഫൈനൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാ സൈഡും ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പോൾ സ്റ്റിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഡബിൾ ടേപ്പ് ഒട്ടിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വേറെ ടേപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നോക്കുക ഡബിൾ ടേപ്പാണ്. ഇപ്പോൾ മിഡിൽ പോർഷനിൽ ഞാൻ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഫെറോ റോഷർ ചോക്ലേറ്റ്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സൈഡിൽ വേണമെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ഫിക്സ് ചെയ്യുക. അത് കുറച്ചുകൂടി വലിയ ബോക്സാണ്, ഇത് 10 cm സ്മോൾ ബോക്സാണ്. അപ്പോൾ മാക്സിമം ചോക്ലേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ബേബീസ് ബ്രത്തിൻ്റെ ഫ്ലവറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ഫ്ലവർ ഞാൻ രാവിലെ തന്നെ പോയി വാങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈഡ് ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ബോക്സിനനുസരിച്ച്, നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്ത വർക്കിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ മാക്സിമം സൈഡ്സൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യുക. അത് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഈ വർക്ക് ഒരു 8000 വർക്കാണ്. അപ്പോൾ ഇനി ഹാമ്പർ വർക്ക് ഇൻഷാല്ലാ അടുത്ത ദിവസങ്ങളിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ പീസ്. പിന്നെ ഞാൻ എൻ്റെ ഹാമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കൂടെ കാണിക്കാം. അപ്പോൾ ഇതാണ് വീഡിയോ. പിന്നെ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ഫ്ലവേഴ്സൊക്കെ വെച്ച് ക്ലോത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഇതിൻ്റെ ബാക്കി ഫോട്ടോസ് ഇതൊക്കെയാണ്. സോ നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് ഫോട്ടോസ് എടുത്തിട്ടില്ല കേട്ടോ ബോക്സിൻ്റെ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റസൊക്കെ ഇട്ടിട്ട് മാക്സിമം സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.